യാ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, പി എം നിയാസ ആദ്യം സംസാരിച്ചപ്പോ പറഞ്ഞൊരു കാര്യം ഇപ്പൊ അതിന് മറുപടി പറയേണ്ട അല്ലെങ്കിൽ ഒരു ഒരു അതിനോട് പ്രതികരിക്കേണ്ട ഒരു ആവശ്യം ഇപ്പൊ വന്നു ചേർന്നിരിക്കുകയാണ്. നേരത്തെ വേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. അതായത് ഇദ്ദേഹം തുടക്കത്തില് എന്തുകൊണ്ട് ആ അൻസാരിയെ സപ്പോർട്ട് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുറെ ന്യായങ്ങൾ ഇവിടെ നിരത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞൊരു ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതൊരു ഒരു തീവ്രവാദ പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോഴേ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ, തെളിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിരോധനം എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനത്തിൽ പിടിച്ചതിനല്ല സത്യത്തിൽ നിയാസിനെ കൊണ്ടുപോയതോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സംഗതിയിൽ ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകനായി അതിൽ അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിരോധിച്ച സംഘടന എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോ എന്തുകൊണ്ട് ആർ എസ് എസിനെ നിരോധിച്ചിട്ടില്ല എന്ന് ചോദിക്കുന്നു. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്ന് പറഞ്ഞ് സർക്കാരിന് എഴുതിയ കൂട്ടത്തിൽ ഇവിടുത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ ഉമ്മൻചാണ്ടി ഭരിച്ചിട്ടുണ്ട്. ഇതുപോലെ മുന്നേ പല ഇവര് തന്നെ ഈ സർക്കാരായിട്ടിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ആർ എസ് എസിനെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യകാരണ സഹിതം നിങ്ങൾ ഒരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് കിട്ടണം. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിരോധിച്ച സംഘടന ആയത് അതിന്റെ വിധി വന്നില്ല എന്നൊക്കെയുള്ള ആ ന്യായീകരണം ഞാനതല്ല അതിലേക്കാ വരുന്നത് നിങ്ങൾ വല്ലാതെ വിഷമിക്കണ്ട. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത് ഇതുപോലെ നിരോധിച്ച സംഘടന എന്നൊക്കെ പറയുന്നു, അത് തെളിഞ്ഞിട്ടില്ല എന്നുള്ള ഈ ആനുകൂല്യം ഇത് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന് മാത്രമേ ഉള്ളൂ, അതോ ഇനി മറ്റ് ഈ പറയുന്ന ഇനി ആർ എസ് എസ് വന്നാൽ കൊടുക്കുമോ എന്നുള്ളത്. അവിടെയാണ് ഈ റാവുത്തർ എന്ന് പറയുന്ന ഗുണ്ടയെ നിങ്ങളൊക്കെ പേടിക്കുന്നു, ഇസ്ലാം എന്ന ഗുണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദ സംഘടനകളെ നിങ്ങൾ പേടിക്കുന്നു നമ്മൾ പറയേണ്ടി വരുന്നത്. അവിടെയാണ് നമ്മൾ പറയേണ്ടി വരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ആർ എസ് എസിനെ നിരോധിക്കാനുള്ള കാര്യകാരണ സഹിതം കാര്യങ്ങൾ നീക്കൂ. ആർ എസ് എസിനെ രണ്ടോ മൂന്നോ തവണ ഇവിടെ നിരോധിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്, ഇനിയും വേണമെങ്കിൽ നിരോധിക്കും, ഒരു പ്രശ്നമല്ല. അതിന് പകരം ഇവിടെ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയാതെ അപ്പുറത്തും കൂടി കൈയിട്ട് വാരുന്ന ആ പരിപാടി അതിനി നടക്കില്ല. നമ്മൾ വിഷയം പറയുമ്പോൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതിന് പറ്റാതെ അപ്പുറം ഇപ്പുറയും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. അത് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ ഒക്കെ സ്ഥിരമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട്, സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്ന് സൗകര്യം പോലെ ഇരുന്ന് കണ്ട വിശദമായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി താങ്കൾ ഈ പറയുന്ന മുസ്ലിം ലീഗുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. മുസ്ലിം ലീഗിന്റെ ഒക്കെ നേതാക്കന്മാർ പോലും എക്സ് മുസ്ലിംസ് ഒരു ശത്രുവായിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒതുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരെ പ്രസംഗിച്ചിട്ടുള്ള ആളുകൾ മുസ്ലിം ലീഗിനകത്തുണ്ട്. അപ്പോ എങ്ങനെയാണ് ഇസ്ലാം ഈ മതം വിട്ടുവരുന്ന ആളുകളോട് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ മതം വിട്ടുവരുന്ന ആളുകളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി പഠിക്കാൻ തയ്യാറാവുന്നത് നന്നായിരിക്കും. അതിന് ഇതൊരു തുടക്കാവട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വർഗീയതയെ കുറിച്ച് പറയുന്നു. ബി ജെ പി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ വലിയ വർഗീയ പാർട്ടിയാണെന്നൊക്കെ പറയുന്നു. ഒരു വാദത്തിന് അങ്ങ് അംഗീകരിക്കുകയാണ്. നിങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന നിങ്ങളുടെ കോൺഗ്രസിന്റെ ഒരു സഖ്യകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ആ ഒരു ബൈലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുക, അതിനകത്ത് നിങ്ങൾ വായിക്കുക. അതിനകത്ത് അംഗമാകാനും അതിനകത്ത് ഈ പറയുന്ന അതിന്റെ ഭരണ അതിന്റെ നേതൃത്വത്തിലേക്ക് വരാനുമുള്ള ക്രൈറ്റീരിയ ആയിട്ട് നിങ്ങൾ വെച്ചിരിക്കുന്നത് ഇസ്ലാം മത വിശ്വാസി ആയിട്ടിരിക്കണം എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരാം. അതേസമയം ഇവിടെ ബി ജെ പിയിലോ അതുപോലെയുള്ള മറ്റേതെങ്കിലും പാർട്ടി ഈ പറയുന്ന നിങ്ങൾ വർഗീയമെന്ന് പറയുന്ന പാർട്ടി ബി ജെ പി ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ അത് വായിച്ചപ്പോൾ അതിനകത്ത് കണ്ടിരിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും അതിന്റെ നേതൃത്വത്തിലേക്ക് വരാൻ സാധിക്കും. അവിടെ മതമോ മറ്റേതെങ്കിലും ജാതിയോ അവിടെ വിഷയമല്ല എന്നുള്ളതാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ആ കാരണം കൊണ്ട് എന്തുകൊണ്ടും നിങ്ങൾ രണ്ടിനെയും തൂക്കിയാൽ ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് ഇവിടെ വർഗീയമായിട്ട് കൂടുതൽ ഇവിടെ പൊങ്ങി വരിക എന്നുള്ളത് ആദ്യം വെച്ചാൽ. അപ്പോ നിങ്ങൾ വെറുതെ ബി ജെ പിയുടെ തലയിലേക്ക് ഇട്ടിട്ട് മുങ്ങാമെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ കയ്യിലും ചോരയുണ്ട് എന്നുള്ളത് ആദ്യം നിങ്ങൾ സമ്മതിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇവിടെ ആകെ കൂടി എനിക്ക്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ബി ജെ പിയെ വെളുപ്പിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. ഇത് വെളുപ്പിക്കലല്ല. നിങ്ങൾ ഇത്ര കാലം ഒരു വശം മാത്രം പറഞ്ഞുകൊണ്ട് മുതലെടുപ്പിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇനി അത് നടക്കില്ല. ഇസ്ലാം എന്ന് പറയുന്ന മതവും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള വർഗീയ ധ്രുവീകരണവും അതും ഇനി എക്സ്പോസ് ചെയ്യപ്പെടും. അതിന് മുന്നിൽ നമ്മളെ പോലെയുള്ള മതം വിട്ട ആളുകൾ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിന് നിങ്ങൾ ഒവൈസി എന്നോ ഒവൈസിയുടെ പാർട്ടി എന്ന് എന്ത് വേണേലും വിളിച്ചോ, അതൊക്കെ നമ്മൾ അതിനേക്കാൾ വലിയ ചാപ്പയ്ക്ക് ഏറ്റുവാങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതൊന്നും നമുക്ക് പുത്തരിയല്ല. ഓക്കെ ഓക്കെ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ശേഷം ഇന്ന് സിദ്ദിഖാപ്പൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പാനലിസ്റ്റുകൾ അത് അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഗംഭീര സ്വീകരണമാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് നൽകിയത്.